ജനങ്ങൾക്കത് അലങ്കാരമായി തോന്നുകയാണ്, ജനങ്ങൾക്കത് സൗന്ദര്യമായി തോന്നുകയാണ്. പലതരത്തിലുള്ള ഷഹവാത്തുകൾ, പലതരത്തിലുള്ള ഇച്ഛകളെ അവർക്കത് അലങ്കാരമായി തോന്നിപ്പിക്കപ്പെടുകയാണ്. മിനന്നിസ അതിലൊന്നാമത്തെ ഷഹവത്ത് എന്ന് പറയുന്നത് സ്ത്രീകളാണ്. ഈ ദുനിയാവിന്റെ വിഷയത്തിൽ മനുഷ്യന് കണ്ണുമഞ്ഞലിക്കാൻ കാരണമാകുന്ന, ആഖിറത്ത് മറന്നുപോകാൻ കാരണമാകുന്ന, സ്വർഗത്തെ മറന്നുപോകാൻ കാരണമാകുന്ന, നരകത്തെ മറന്നുപോകാൻ കാരണമാകുന്ന, മരണത്തെ മറന്നുപോകാൻ കാരണമാകുന്ന ഒന്നാമത്തെ ഷഹവത്തിന്റെ വിഷയത്തിൽ അല്ലാഹു എണ്ണിയത് മിനന്നിസ ഒന്നാമത് പെണ്ണുങ്ങളാണ്, സ്ത്രീകളാണ്. രണ്ടാമത്തത് സന്താനങ്ങളാണ്. മനുഷ്യർ അല്ലാഹുവിനെ മറക്കുന്നത് പലപ്പോഴും സന്താനങ്ങളുടെ വിഷയത്തിലാണ്, അവരുടെ വിദ്യാഭ്യാസത്തിന്റെ വിഷയത്തിലാണ്, അവർക്ക് വേണ്ടി സമ്പാദിക്കുന്ന വിഷയത്തിലാണ്, അവർക്ക് വേണ്ടിയുള്ള ദുരിയമിയായ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നതിനുള്ള വിഷയത്തിലാണ്. പിന്നീട് മനുഷ്യൻ മറക്കുന്നത്, ആഖിറത്ത് മറക്കുന്നത്, പടച്ചെറുവിനെ മറക്കുന്നത് ഏതൊക്കെ വിഷയത്തിലാണ്? അതാ സ്വർണത്തിന്റെയും വെള്ളിയുടെയും കൂമ്പാരത്തിലാണ്, ഒരുക്കി നിർത്തപ്പെട്ട ആഡംബര വാഹനത്തിലാണ്, അവന്റെ കൃഷിയിടത്തിലാണ്, അവന്റെ സമ്പാദ്യത്തിലാണ്, അവന്റെ ബാങ്ക് ബാലൻസിലാണ്, അവന്റെ എസ്റ്റേറ്റുകളിലാണ്, അവന്റെ ബംഗ്ലാവുകളിലാണ്. എന്ന് വേണ്ട, ഈ ദുനിയാവിന്റെ ജീവിതത്തിൽ എന്തൊക്കെ അനുഗ്രഹങ്ങൾ അവൻ നേടിയെടുത്തിട്ടുണ്ടോ, ഈ ദുനിയാവിന്റെ ജീവിതത്തിൽ എന്തൊക്കെ അനുഗ്രഹങ്ങൾ അവന് റബ്ബ് കൊടുത്തിട്ടുണ്ടോ, ആ അനുഗ്രഹങ്ങളുടെ വിഷയത്തിലെല്ലാം അവനതാ റബ്ബിനെ മറക്കുകയാണ്, പരലോകത്ത് മറക്കുകയാണ്. എന്നിട്ടല്ല പറയുന്ന ഒരു വാക്കുണ്ട്, ദാലിക മതാഉൽ ഹയാത്തി ദുനിയാ, ഇതെല്ലാം ദുനിയാവിന്റെ നശ്വരമായ വിഭവങ്ങൾ മാത്രമാണ്, ദുനിയാവിന്റെ വഞ്ചനാത്മകമായ വിഭവങ്ങൾ മാത്രമാണ്. വല്ലാഹു ഇന്ദഹു ഹുസ്നുൽ മആബ്, അല്ലാഹുവിന്റെ അടുത്താണ് ഏറ്റവും നല്ല പര്യവസാനമുള്ളത്, ഏറ്റവും നല്ല ജീവിതമുള്ളത്, ഏറ്റവും നല്ല വിഭവമുള്ളത്. എന്നിട്ടല്ല പറഞ്ഞു തരികയാണ്, ഖുൽ നബിയെ പറയുക, അഉനബ്ബിഉകും ബിഖൈരിൻ മിൻ ദാലിക്കും, ഈ പറയപ്പെട്ട ഭൗതിക സുഖങ്ങളെക്കാളെല്ലാം, ഈ പറയപ്പെട്ട ഭൗതിക പ്രവർത്തനകളെക്കാളെല്ലാം മുകളിലുള്ള നന്മയെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ. ലില്ലദീന തഖൂ, ആർക്കു വേണ്ടി? ആരാണോ സൂക്ഷ്മത പാലിക്കുന്നത്, ആരാണോ മുത്തഖികളായി ജീവിക്കുന്നത്, ആരാണോ തഖ്വയോടെ ജീവിക്കുന്നത്, അവർക്കാണ് ഈ ഖൈറുള്ളത്. ഇന്ദ റബ്ബിഹിം, അല്ലാഹുവിന്റെ അടുത്ത് ജന്നാതിൻ തജ്രീ മിൻ തഹ്തിഹൽ അൻഹാറു ഖാലിദീന ഫീഹാ വഅസ്വാജുൻ മുതഹ്ഹറ വറിദ്വാനുൻ മിനല്ലാഹ് വല്ലാഹു ബസീറുൻ ബിൽ ഇബാദ്. അവരെ കാത്തിരിക്കുന്നത് താഴ്ഭാഗത്തുകൂടി അരുവിയൊഴുകുന്ന സുന്ദരമായ സ്വർഗത്തിന്റെ തോപ്പുകളാണ്, അല്ലാഹുവിന്റെ ഹൃദയാണ്, അല്ലാഹുവിന്റെ തൃപ്തിയാണ്, പരിശുദ്ധകളായ ഇണകളാണ്. അല്ലാഹു അവന്റെ അടിമകളെ കുറിച്ച് സൂക്ഷ്മമായി അറിയുന്നവൻ തന്നെയാണ്. എന്നിട്ട് ആരാണ് മുത്തഖികൾ, ആരാണ് തഖ്വയുള്ള ആളുകൾ? പരിശുദ്ധ ഖുർആൻ വിവരിക്കുകയാണ്, അല്ലദീന യഖൂലൂ, എന്നവർ പറയുന്നവരാണ്, റബ്ബനാ إننا آمنا فاغفر لنا ذنوبنا وقنا عذاب النار الصابرين والصادقين والقانتين والموفقين والمستغفرين بالأسحار ആരാണ് തഖ്വയുള്ള ആളുകൾ എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ വിവരിക്കുകയാണ്. അവർ പറയുന്നവരാണ്, റബ്ബനാ, ഞങ്ങളുടെ രക്ഷിതാവേ, ഇന്നനാ ആമന്ന, നിശ്ചയം ഞങ്ങൾ ഇതാ വിശ്വസിച്ചിരിക്കുകയാണ്, ഫഗ്ഫിർ ലനാ, ഞങ്ങൾക്ക് പൊറുത്തു തരണേ റബ്ബേ, ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങൾക്ക് നീ വിട്ടുവീഴ്ച നൽകണേ, നാഥാ വഖിനാ അദാബന്നാർ, ഭയാനകമായ നരകാഗ്നിയിൽ നിന്ന് ഞങ്ങൾക്ക് നീ മോചനം നൽകുകയും ചെയ്യണം റബ്ബേ. അവർ ക്ഷമിക്കുന്നവരാണ്, ക്ഷമാലുക്കളാണ്. സത്യം മാത്രം പറയുന്നവരാണ്, സത്യത്തിന്റെ കൂടെ നിലകൊള്ളുന്നവരാണ്. വസ്സാദിഖീൻ വൽ
മൽക്കാനിതീൻ അവർ ഭക്തന്മാരാണ് ഭക്തിയുള്ളവരാണ് ഖുശൂഉള്ളവരാണ് ഇഖ്ലാസുള്ളവരാണ് വൽ മൂഫിഖീൻ അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ചിലവഴിക്കാൻ മടി കാണിക്കാത്തവരാണ് വൽ മുസ്തഗ്ഫിരീന ബിൽഅസ്ഹാർ രാത്രിയുടെ മൂന്നാമത്തെ യാമത്തിൽ അല്ലാഹുവിന്റെ മുന്നിൽ ഇസ്തിഗ്ഫാർ നടത്തുന്നവരാണ് അസ്തഗ്ഫിറുല്ലാ എന്ന വചനം കൊണ്ട് തങ്ങളുടെ പാപങ്ങൾ കടുകി കളയുന്നവരാണ് ആരാണ് മുത്തഖികൾ എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പരിശുദ്ധ ഖുർആനിൽ ഈ രണ്ട് ആയത്തുകളിലൂടെ നമുക്ക് വിവരിച്ചു തന്നിട്ടുണ്ട് അവർ കൃത്യമായി വിശ്വസിച്ചവരാണ് പാപമോചനം തേടുന്നവരാണ് നരകമോചനം തേടുന്നവരാണ് ക്ഷമിക്കുന്നവരാണ് സത്യവാന്മാരാണ് ഭക്തന്മാരാണ് ഇസ്തിഗ്ഫാർ നടത്തുന്നവരാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നവരാണ് ഇത്രയും ഗുണഗണങ്ങളാണ് തഖ്വയുള്ള മനുഷ്യരെ കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു വെച്ചത് അപ്പൊ അതിന്റെ അർത്ഥം നോമ്പിന്റെ ഉദ്ദേശം എന്താ ലഅല്ലകും തത്തഖൂൻ നിങ്ങൾ സൂക്ഷ്മതയുള്ള ആളുകളായേക്കാം ഈ പരിശുദ്ധ റമദാൻ മാസത്തിന്റെ നോമ്പനുഷ്ഠാനം കൊണ്ട് വ്രതാനുഷ്ഠാനം കൊണ്ട് നമ്മൾ നേടിയെടുക്കേണ്ടത് ഈ പറഞ്ഞ ഗുണങ്ങളാണ് ഒന്ന് ഈമാനാണ് രണ്ട് അള്ളാഹുവിലേക്ക് കേറിച്ചു മടങ്ങുന്ന ആ ഒരു സ്വഭാവമാണ് ക്ഷമയാണ് സത്യസന്ധതയാണ് ഭക്തിയാണ് ചെലവഴിക്കാനുള്ള മനസ്സാണ് ഇസ്തിഗ്ഫാർ നടത്താനുള്ള മനസ്സാണ് സുബ്ഹാനല്ലാഹ് എത്ര കൃത്യമായിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത് എവിടെയാണ് തഖ്വ മനുഷ്യൻ എവിടെയാണ് തഖ്വ നിലനിൽക്കുന്നത് നോമ്പിന്റെ ഉദ്ദേശമായ തഖ്വ എവിടെയാണ് നിലനിൽക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അത്തഖ്വ ഹാഹുന തഖ്വ എന്ന് പറയുന്നത് ഹൃദയത്തിലാണ് മനസ്സിലാണ് ഒരാളുടെ നിറമോ ശരീരഘടനയോ ഭാഷയോ ജോലിയോ വീടോ വാഹനമോ ഒന്നും നോക്കിയിട്ട് അയാൾ തഖ്വ അളക്കാൻ പറ്റൂല തഖ്വ എവിടെയാണ് മനസ്സിന്റെ ഉള്ളിലാണ് ഹൃദയത്തിന്റെ ഉള്ളിലാണ് പ്രിയപ്പെട്ടവരെ ഈ പരിശുദ്ധ റമദാൻ മാസം വരുന്നതിന്റെ മുന്നേ നമുക്ക് ചെയ്യാനുള്ളത് എന്താണ് നമ്മുടെ ഹൃദയത്തെ ശുദ്ധിയാക്കുക എന്നതാണ് നമ്മുടെ മനസ്സിനെ ശുദ്ധിയാക്കുക എന്നതാണ് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നു മനുഷ്യന് നാല് തരത്തിലുള്ള ഹൃദയങ്ങളാണുള്ളത് നാല് തരത്തിലുള്ള കൽബാണ് മനുഷ്യനുള്ളത് ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യനെ എടുത്തു നോക്കിയാലും ഈ നാല് കാറ്റഗറിയിൽ ഏതെങ്കിലും ഒന്നിൽപ്പെട്ട ആളായിരിക്കും അതല്ലാത്തൊരു മനുഷ്യർ ഈ ലോകത്തില്ല അതിലൊന്നാമത്തെ ഹൃദയമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ആരെയാണ് പ്രവാചകൻ പറയുന്നു ഒന്നാമത്തെ ഹൃദയം പരിശുദ്ധമായ ഹൃദയമാണ് പരിഭാവനമായ ഹൃദയമാണ് പരിശുദ്ധമായ ഹൃദയത്തിന്റെ അടയാളങ്ങൾ എന്തൊക്കെയാണ് ഒന്നാമത്തെ അടയാളം ആ ഹൃദയം തവാദുള്ള ഹൃദയമായിരിക്കും വിനയമുള്ള ഹൃദയമായിരിക്കും അഹങ്കാരമില്ലാത്ത ഹൃദയമായിരിക്കും പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞെന്താണ് والذين يمشون على الأرض هونا وإذا خاطبهم الجاهلون قالوا سلاما അവർ ഭൂമിയിലൂടെ വിനയാന്വിതരായി നടക്കുന്നവരാണ് താഴ്മയോടെ നടക്കുന്നവരാണ് അവരോട് വിവരമില്ലാത്ത വിവരദോഷികളായ ആളുകൾ അവരോട് തർക്കത്തിന് വന്നാൽ അവരോട് കച്ചറക്ക് വന്നാൽ അവരോട് ഷണ്ട കൂടാൻ വന്നാൽ അവരുടെ പ്രതികരണം എങ്ങനെയാണ് കാലു സലാമ നിങ്ങൾക്ക് സമാധാനം നിങ്ങൾക്ക് സലാം എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഒഴിഞ്ഞു മാറുകയാണ് ചെയ്യുക എന്റെ പ്രിയപ്പെട്ടവരെ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ആദ്യമായി ഇല്ലാതാവേണ്ടത് അവന്റെ ഹൃദയത്തിൽ നിന്ന് മാറ്റിക്കളയേണ്ടത് അഹങ്കാരമാണ് അഹങ്കാരമുള്ള മനുഷ്യനെ കുറിച്ച് റസൂലുള്ള പറഞ്ഞത് എന്താണ് മൻ കാന ഫീ ഖൽബിഹി മിസ്ഖാല ദർറത്തിൻ മിനൽ കിബ്രി ലാ യദ്ഖുലുൽ ജന്നത അബദാ ആരുടെയെങ്കിലും മനസ്സിൽ അണുമണിത്തൂക്കം അഹങ്കാരമുണ്ടെങ്കിൽ അവൻ ഒരിക്കലും തന്നെ സ്വർഗത്തിൽ കടക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തരികയാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ വാക്കാണ് എന്ന് പ്രിയപ്പെട്ടവരെ റബ്ബ് സുബ്ഹാനഹു വതആല പറയുകയാണ് അഹങ്കാരം എന്ന് പറയുന്നത് എന്റെ വസ്ത്രവും ഗാംഭീര്യം എന്ന് പറയുന്നത് എന്റെ ഉടയാടയുമാണ് ആരെങ്കിലും അതെടുത്ത് ധരിച്ചാൽ അവനെ ഞാൻ നരകത്തിലേക്ക് വലിച്ചെറിയുക തന്നെ ചെയ്യും എന്താണ് അഹങ്കാരം പ്രിയപ്പെട്ടവരെ പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തരികയാണ് സത്യത്തെ നിഷേധിക്കലാണ് സത്യത്തെ നിഷേധിച്ചു കളയലാണ് ജനങ്ങളെ പുച്ഛിക്കുകയും ചെയ്യലാണ് അഹങ്കാരത്തിന്റെ അടയാളങ്ങൾ നമ്മുടെ ജീവിതത്തിലെമ്പാടും പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും ആരെങ്കിലും നമ്മളോട് ചിരിച്ചാൽ തിരിച്ചു ചിരിക്കാൻ ഒരു മടി തിരിച്ചു ചിരിക്കാൻ പറ്റുന്നില്ല
ആരെങ്കിലും സലാം ചൊല്ലിയാൽ നല്ല രീതിയിൽ സലാം അടക്കാൻ ഒരു മടി വഇദാ ഹുയീതും ബിതഹിയത്തിൻ ഫഹയ്യൂ ബിഅഹ്സന മിൻഹാ ഔ റുദ്ദൂഹാ നിങ്ങളോട് സലാം പറയപ്പെട്ടാൽ അതുപോലെയോ അല്ലെങ്കിൽ അതിനേക്കാൾ നല്ല രീതിയിലോ നിങ്ങൾ മടക്കുക സലാം പറഞ്ഞതുപോലെ പോലും മടക്കാൻ പറ്റാത്തൊരവസ്ഥ ഹൃദയത്തിൽ അഹങ്കാരമുള്ളവരുടെ ലക്ഷണമാണത് ആരെങ്കിലും ചിരിച്ചാൽ തിരിച്ചു ചിരിക്കാൻ അവർക്ക് പറ്റൂല ആരെങ്കിലും നല്ല രീതിയിൽ സലാം പറഞ്ഞാൽ നല്ല രീതിയിൽ സലാം അടക്കാൻ അവരെ കൊണ്ട് പറ്റൂല ചില ആളുകളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ അവരോട് പുഞ്ചിരിച്ചു കഴിഞ്ഞാൽ വല്ല ഒട്ടകത്തിനോടോ ആടിനോടോ ഒക്കെ ചിരിക്കണ പോലെ ഉണ്ടാവും ഒരു പ്രതികരണം ഉണ്ടാവില്ല ഒരു റെസ്പോൺസ് ഉണ്ട് ഇത് അഹങ്കാരത്തിനടയാളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞ എന്താണ് പുഞ്ചിരി സദഖയാണ് മുഖത്തെപ്പോഴും ഒരു പ്രസന്നത ഉണ്ടാവണം പുഞ്ചിരി ഉണ്ടാവണം അത് അഹങ്കാരമില്ലാത്ത ഒരു മനസ്സിന്റെ അടയാളമാണ് പ്രിയപ്പെട്ടവരെ എല്ലാവരോടും ചിരിക്കാൻ കഴിയുക നല്ല രീതിയിൽ സംസാരിക്കാൻ കഴിയുക നല്ല രീതിയിൽ ഇടപഴകാൻ കഴിയുക എങ്ങനെയാണ് ഇസ്ലാം വളർന്നത് ഇസ്ലാം വളർന്നത് എങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഗാന്ധിജി പറഞ്ഞ വിശ്വവിഖ്യാതമായ ചില വാക്കുകളുണ്ട് എന്താ ഗാന്ധിജി പറഞ്ഞത് ഐ വാണ്ടഡ് ടു നോ ദി ലൈഫ് ഓഫ് ദി വൺ ഹു ഹോൾഡ്സ് ടുഡേ എൻ അൺഡിസ്പ്യൂട്ടഡ് സ്വേ ഓവർ ദി മില്യൺസ് ഓഫ് ദി ഹെർട്സ് ഓഫ് മാൻകൈൻഡ് I became more than ever convinced that it was not so that won the place for Islam, but rigid simplicity, self-effacement, extreme attention, extraordinary benevolence, amazing bravery, scrupulous regard for pledges, all these qualities of Prophet Muhammad sallallahu alayhi wa sallam actually paved the way for Islam in Arabian Peninsula. ഇത് ഗാന്ധിജി മുഹമ്മദിനെ കുറിച്ച് പറഞ്ഞതാ എന്താ പറഞ്ഞത് ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ഹൃദയങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ഥാനം പിടിച്ചത് വാൽത്തലപ്പിന്റെ മൂർച്ച കൊണ്ടായിരുന്നില്ല മറിച്ച് വിനയാന്വിതമായ പാവപ്പെട്ടവനെ പരിഗണിക്കുന്ന അശരണരായ ആലംബഹീനരായ ജീവിതത്തിന്റെ പുറംപോക്കിലേക്ക് തള്ളപ്പെട്ട മനുഷ്യരെ പരിഗണിക്കുന്നതിലൂടെ ലളിതമായ ജീവിതം നയിക്കുന്നതിലൂടെ സ്നേഹത്തിലൂടെ വാത്സല്യത്തിലൂടെ വിനയത്തിലൂടെ കാരുണ്യത്തിലൂടെ ദീനാനുകമ്പയിലൂടെ പരാനുകമ്പയിലൂടെ ആർദ്രമായ മനസ്സിലൂടെ ഒക്കെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യരുടെ ഹൃദയത്തിലെ സ്ഥാനം പിടിച്ചത് എന്ന് വളരെ വ്യക്തമായി ഗാന്ധിജി പറഞ്ഞു കാണാൻ കഴിയും പ്രവാചകന്റെ ജീവിതം മുഴുവൻ എടുത്ത് പരിശോധിച്ചാൽ നമുക്കതാണ് കാണാൻ പറ്റുക അല്ലാഹു റസൂലിനെ കുറിച്ച് പറഞ്ഞ എന്താ ഫബിമാ റഹ്മതിൻ മിനല്ലാഹി ലിൻതലഹും വലൗ കുൻത ഫദ്ദൻ ഗലീദൽ ഖൽബ് ലൗ ഫദ്ദു മിൻ ഹൗലിക ഫഅഫു അൻഹും واستغفر لهم وشاورهم في الامر فاذا عزمت فتوكل على الله ان الله يحب المتوكلين അള്ളാഹുവിന്റെ മഹത്തായ കാരുണ്യം കൊണ്ട് നബിയെ അങ്ങയുടെ ഹൃദയം വിശാലമാണ് അങ്ങയുടെ ഹൃദയം വിനയാന്വിതമാണ് അങ്ങയുടെ ഹൃദയമെങ്ങാനും ഇടുക്കമുള്ളതായിരുന്നെങ്കിൽ അങ്ങയുടെ ഹൃദയമെങ്ങാനും കുടുസുള്ളതായിരുന്നെങ്കിൽ അങ്ങയുടെ ചുറ്റിലും കൂടിയിരിക്കുന്ന ഈ സ്വഹാബത്തുണ്ടല്ലോ സ്വന്തം ജീവൻ വരെ പണയം വെച്ചുകൊണ്ട് അങ്ങയ്ക്ക് വേണ്ടി എന്തും ചതിക്കാൻ തയ്യാറായി നിൽക്കുന്ന ഈ സ്വഹാബത്തുണ്ട് ഈ സ്വഹാബത്ത് പണ്ടേ അങ്ങയുടെ ചുറ്റിൽ നിന്ന് എഴുന്നേറ്റ് പോയാലേ അതുകൊണ്ട് അവർക്ക് മാപ്പ് നൽകുക അവർക്ക് വേണ്ടി പാപമോചനത്തെ തേടുക തീരുമാനങ്ങൾ എടുക്കുമ്പോ അവരുമായി കൂടിയാലോചിക്കുക എന്നിട്ട് അല്ലാഹുവിൽ പരമേൽപ്പിക്കുകയും ചെയ്യുക അല്ലാഹു പരമേൽപ്പിക്കുന്നവരെ അങ്ങേയറ്റം ഇഷ്ടമുള്ളവരാണ് പ്രിയപ്പെട്ടവരെ അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ച് പറഞ്ഞതാണ് അഹങ്കാരമില്ലാത്തൊരു ഹൃദയത്തിന്റെ ഉടമയായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സൂറത്തുൽ ഖലമിൽ നമുക്ക് കാണാം വഇന്നക ലഅലാ ഖുലുഖിൻ അദീം റസൂലേ വല്ലാത്തൊരു സ്വഭാവത്തിന്റെ ഉടമയാണ് താങ്കൾ വല്ലാത്തൊരു പ്രകൃതത്തിന്റെ മഹത്തായ ഉന്നതമായ പവിത്രമായ ഒരു സ്വഭാവത്തിന്റെ ഉടമയാണ് നിങ്ങൾ റസൂലേ എന്ന് അല്ലാഹു അതാ പരിശുദ്ധ ഖുർആനിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുമോദിക്കുകയാണ് പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയും റസൂലിന്റെ ജീവിതത്തിൽ എമ്പാടും നമുക്കത് കാണാൻ കഴിയും അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യയായ ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹയുടെ പ്രശസ്തമായ ഒരു സംഭവമുണ്ട്
പ്രവാചകന തന്റെ അതിഥികളുമായി വീട്ടിൽ വെച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ പ്രവാചകന്റെ മറ്റൊരു ഭാര്യയുടെ വീട്ടിൽ നിന്ന് അല്പം പലഹാരം കൊണ്ടുവരപ്പെടുകയാണ്. ആ പലഹാരം അതാ അത് കൊണ്ടുവന്നത് ഇഷ്ടപ്പെടാത്തത് കാരണം ആയിഷ റളിയല്ലാഹു അൻഹ ആ പലഹാര പാത്രം തട്ടിത്തെറിപ്പിക്കുകയാണ്. അത് താഴേക്ക് വീണ് തറയിലേക്ക് വീണ് ആ പലഹാര പാത്രങ്ങൾ അതാ ചിന്ന ഭിന്നമാകുകയാണ്. ആ പലഹാരങ്ങൾ നാല് ഭാഗത്തേക്കും തെറിച്ചു വീഴുകയാണ്. ഇത് കണ്ട പ്രവാചകൻ എങ്ങനെയാണ് പ്രതികരിച്ചത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിച്ചില്ല, ഞാൻ നിന്റെ ഭർത്താവല്ലേ, ഞാൻ പ്രവാചകനല്ലേ, ഞാൻ ഒരാളല്ലേ, ഞാനൊരു പുരുഷനല്ലേ, എങ്ങനെയാണ് എന്റെ മുന്നിൽ എനിക്ക് ഈ ധിക്കാരം പ്രവർത്തിക്കാൻ കഴിഞ്ഞത് എന്ന പ്രതികരണം പ്രവാചകന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല. പിന്നെ റസൂല് പ്രതികരിച്ചത് എങ്ങനെയാണ്? അതാ പ്രവാചകൻ നിലത്തേക്കിരിക്കുകയാണ്, എന്നിട്ട് പൊട്ടിച്ചെറിയ പാത്രത്തിന്റെ ചീളുകൾ സ്വന്തം കൈവെള്ളകളിലേക്ക് എടുത്തു വെക്കുക, കൈവെള്ളയിലേക്ക് എടുത്തു വെക്കുകയാണ്. ആ പലഹാരങ്ങൾ അതാ സ്വന്തം കൈവെള്ളയിലേക്ക് ശേഖരിക്കുകയാണ്. ഈ പ്രതികരണം കണ്ട ആയിഷത്തു സിദ്ദീഖാ റളിയല്ലാഹു അൻഹയുടെ ഹൃദയം തകർന്നു പോകുകയാണ്, മനസ്സ് തകർന്നു പോകുകയാണ്, പൊട്ടിപ്പോകുകയാണ്. അതാ ആയിഷത്തു സിദ്ദീഖാ റളിയല്ലാഹു അൻഹ റസൂലിന്റെ അരികിൽ വന്നിരിക്കുകയാണ്. അവരുടെ മുട്ടുകൾ പ്രവാചകന്റെ മുട്ടിനോട് ചേർത്തുകൊണ്ട് വന്നിരിക്കുകയാണ്. എന്നിട്ട് തല ഉയർത്തിക്കൊണ്ട് കണ്ണുനീർ ഒലിപ്പിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂലിനോട് പറയുകയാണ്, നബിയേ എനിക്ക് തെറ്റുപറ്റിപ്പോയി, റസൂലേ എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി, അങ്ങനെക്ക് മാപ്പ് നൽകില്ലേ, അങ്ങനെക്ക് പുറത്തു തരൂലേ എന്ന് ചോദിച്ചപ്പോ ആയിഷ റളിയല്ലാഹു അൻഹയുടെ മുടിയിഴകൾക്കിടയിലൂടെ തന്റെ വിരലുകൾ പ്രവേശിച്ചു വെച്ചുകൊണ്ട് ആയിഷയെ തലോടിക്കൊണ്ട് റസൂലുള്ള പറയുകയാണ്, ആയിഷ നിനക്ക് ഞാൻ നിനക്ക് പുറത്തു തന്നിട്ടില്ലെങ്കിൽ വേറെ ആരാണ് നിനക്ക് പുറത്തു നൽകുക, ആരാണ് നിനക്ക് മാപ്പ് നൽകുക? എന്റെ പ്രിയപ്പെട്ടവരെ, വിനയത്തിന്റെ വിട്ടുവീഴ്ചയുടെ മാപ്പിന്റെ ഏറ്റവും നല്ല ഉദാഹരണമായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം. പ്രസിദ്ധമായ ഒരു സംഭവമുണ്ട്. ഒരിക്കലതാ പ്രവാചകന് കഅബാലയത്തിന്റെ അകത്ത് കയറി രണ്ടരക്കാത്ത് നമസ്കരിക്കണമെന്ന് ആഗ്രഹം വരികയാണ്. വല്ലാത്ത പൂതിയാണ്, രണ്ടരക്കാത്ത് കഅബയുടെ ഉള്ളിൽ കയറി നമസ്കരിക്കണം. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചാൽ 40 വയസ്സുവരെ കഅബയുടെ താക്കോല് മുഹമ്മദ് ഇബ്നു അബ്ദുള്ള ചോദിച്ചാൽ ആരും തന്നെ കൊടുക്കാതിരിക്കുകയില്ല, ആരും തന്നെ വിസമ്മതം പറയുകയില്ല. അങ്ങനെ പ്രവാചകനതാ ഈ കഅബയുടെ താക്കോലിന് വേണ്ടി ഉസ്മാന്റെ അടുത്തേക്ക്, കഅബയുടെ താക്കോലിന്റെ സൂക്ഷിപ്പുകാരനായ ഉസ്മാന്റെ അടുത്തേക്ക് പോകുകയാണ്. ഉസ്മാന്റെ വീടിന്റെ വാതിൽ കൊട്ടുകയാണ്. ആ വാതിൽ അതാ ഉസ്മാൻ തുറന്നു കൊടുക്കുകയാണ്. നീരസത്തോടെ പുച്ഛത്തോടെ ഉസ്മാൻ ചോദിക്കുകയാണ്, മുഹമ്മദേ എന്തിനാണ് നീ എന്റെ വീട്ടുമുറ്റത്ത് വന്നത്, എന്താണ് നിനക്ക് ഇവിടെ കാര്യം? റസൂലുള്ള പറയുകയാണ്, കഅബയുടെ സംരക്ഷണാധികാരം ഖുറൈശികൾക്കല്ലേ, ആ ഖുറൈശി കുടുംബത്തിൽപ്പെട്ട ഒരാളെന്ന രീതിയിൽ ആ കഅബയുടെ താക്കോല്, ആ കഅബയുടെ താക്കോലിന് എനിക്കും അവകാശമുണ്ട്, ആ കഅബാലയത്തിനകത്ത് കയറാൻ എനിക്കും അവകാശമുണ്ട്, അതുകൊണ്ട് എന്റെ കയ്യിലേക്ക് താക്കോൽ തരണമെന്ന് പറഞ്ഞപ്പോ ഉസ്മാനദാ റസൂലുള്ളാനെ പരിഹസിക്കുകയാണ്, ഉസ്മാനദാ റസൂലുള്ളാനെ അപഹസിക്കുകയാണ്. ഈ അപഹാസവും പരിഹാസവും ഏറ്റ് കഅബാലയത്തിന്റെ താക്കോൽ ലഭിക്കാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സങ്കടത്തോടെ പ്രയാസത്തോടെ ഉസ്മാന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കൊണ്ട് തിരിച്ചു നടക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ആ രംഗം നിങ്ങളൊന്ന് ഓർത്തു നോക്കണേ. അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രവാചകൻ, ലോകത്തിന്റെ കാരുണ്യമായി അല്ലാഹു അവതരിപ്പിച്ച പരിശുദ്ധ പ്രവാചകൻ, അതാ കഅബാലയത്തിന്റെ താക്കോല് കിട്ടാതെ സങ്കടപ്പെട്ടുകൊണ്ട് അത് സൂക്ഷിക്കുന്ന മനുഷ്യന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുന്ന കാഴ്ച എത്രത്തോളം ആ മനസ്സ് നൊമ്പരപ്പെട്ടിട്ടുണ്ടാവും, എത്രത്തോളം ആ ഹൃദയം വേദനിച്ചിട്ടുണ്ടാവും. വർഷങ്ങൾ കഴിഞ്ഞു, അല്ലാഹുവിന്റെ ഖദറിലൂടെ പരിശുദ്ധ കഅബാലയത്തിന്റെ താക്കോല് റസൂലുള്ളാന്റെ കയ്യിലേക്ക് വന്നു. മക്കം ഫത്ഹ് സംഭവിക്കുകയാണ്. 10,000-ക്കണക്കിന് സഹാബികളുടെ അകമ്പടിയോടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കഅബാലയത്തിനകത്ത് പ്രതിഷ്ഠിക്കപ്പെട്ട 360-ൽപ്പരം വിഗ്രഹങ്ങൾ തച്ചുടക്കുകയാണ്. ബിലാലിന്റെ ഗംഭീരമായ ശബ്ദത്തിൽ ദിഗന്ധങ്ങൾ മുടങ്ങുന്ന രീതിയിൽ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ വ അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാ എന്ന സത്യകലിമത്തിന്റെ ഷഹാദത്തിന്റെ ധ്വനികളതാ മക്കയിലെ മനരാരണ്യത്തെ കോടിത്തരിപ്പിക്കുകയാണ്. അവിടെ പ്രവാചകന്റെ കയ്യിൽ താക്കോൽ ലഭിച്ചപ്പോ തന്റെ മുന്നിൽ നിൽക്കുന്ന ഖുറൈശികളുടെ കൂട്ടത്തിൽ, തന്റെ മുന്നിൽ നിൽക്കുന്ന ഇസ്ലാമിന്റെ ബദ്ധശത്രുക്കളുടെ കൂട്ടത്തിൽ ഒരു മുഖമതാ പ്രവാചകന്റെ മുന്നിലേക്ക് തെളിയുകയാണ്. ആ മുഖം മറ്റാരുടേതുമായിരുന്നില്ല. വർഷങ്ങൾക്ക് മുമ്പ് ഈ കഅബാലയത്തിനകത്ത് രണ്ടരക്കാത്ത് നമസ്കരിക്കാൻ അനുവാദം ചോദിച്ചു ചെന്നപ്പോ തന്നെ പരിഹസിച്ച് ആട്ടി പറഞ്ഞയച്ച അതേ ഉസ്മാനദാ തന്റെ മുന്നിൽ കാരുണ്യത്തിന് വേണ്ടി യാചിച്ചുകൊണ്ട് നിൽക്കുകയാണ്.
അവിടെ പ്രവാചകൻ ചെയ്തതെന്താണ്? റസൂലിന്റെ പ്രതികരണം എന്താണ്? എന്റെ പ്രിയപ്പെട്ടവരെ, പ്രവാചകന് വേണമെങ്കിൽ ഒരു പകപോക്കൽ നടത്താമായിരുന്നു, പ്രവാചകന് വേണമെങ്കിൽ കേവലം വാക്കുകളിലൂടെയെങ്കിലും വൈരാഗ്യം തീർക്കാമായിരുന്നു. പക്ഷേ നബി ചെയ്തതെന്താണ്? ഉസ്മാനെ അടുത്തേക്ക് വിളിക്കുകയാണ്. എന്നിട്ട് ഉസ്മാന്റെ കയ്യിലേക്ക് അതാ കബാലയത്തിന്റെ താക്കോല് വെച്ചു കൊടുത്തിട്ട് പറയുകയാണ്, ഉസ്മാൻ ഇവിടെ നിന്നങ്ങോട്ടും ഈ കബാലയത്തിന്റെ താക്കോല് സൂക്ഷിക്കേണ്ടത് നീ തന്നെയാണ്, നീ തന്നെയാണ് ഉസ്മാനെ ഇവിടെ നിന്നങ്ങോട്ടും കബാലയത്തിന്റെ താക്കോല് സൂക്ഷിക്കേണ്ടത്. വിട്ടുവീഴ്ചയുടെ മനോഭാവമാണ് അത്രത്തോളമുള്ള വിട്ടുവീഴ്ച നൽകുന്ന ഒരു നേതാവിനെ ലോക ചരിത്രത്തിൽ അതിന്റെ മുന്നെയോ അതിനു ശേഷമോ നമുക്ക് കാണാൻ സാധിക്കുകയില്ലെന്ന് പ്രിയപ്പെട്ടവരെ.